എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 5-6 മണിക്കൂറെങ്കിലും കുതിർത്തെടുക്കണം. അതിന്ന് നമുക്ക് ആദ്യം തന്നെ കുറച്ച് മാവിനെ കപ്പി കാച്ചിടണം. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് റവ ഇടുകാം, അല്ലെങ്കിൽ ഈ അരി തന്നെ ഒന്ന് തരിയോടുകൂടി കുറച്ച് അരി എടുത്തിട്ട് തരിയോടുകൂടി അരച്ചിട്ട് അതിൽ നിന്നൊരു 3 ടേബിൾ സ്പൂൺ മാവ് എടുത്തിട്ട് കപ്പി കാച്ചി ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഈസ്റ്റിന് പകരം വേറൊരു പൊടിയാണ് ചേർക്കുന്നത്. അത് ഞാൻ എന്താണെന്ന് കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കപ്പി കാച്ചാനായിട്ട് ഈ കുറച്ച് അരി ഒന്ന് തരിയോടുകൂടി അരച്ചെടുക്കും. കുറച്ച് അരി എടുത്ത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നിന്നൊരു 3 ടേബിൾ സ്പൂൺ ഞാൻ മാറ്റുകയാണ്. ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്ക് കുറുക്കിയിടുക. 1.5 കപ്പ് ഇതിനെ നന്നായിട്ട് ഒന്ന് കുറുക്കിയെടുത്തിട്ട് അതൊന്ന് ചൂടാറാൻ വയ്ക്കണം ആദ്യം. അതുകൊണ്ടാണ് ഇത് ആദ്യം ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അരി അരയ്ക്കാം. അപ്പോൾ ഇതിനെ നമ്മൾ കുറുക്ക് പോലെ നമ്മൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കണ കുറുക്കുണ്ടല്ലോ, അതുപോലെ ഇതിനെ കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് കൈ എടുക്കാണ്ട് ഇളകിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റവയും ചെയ്യാം കേട്ടോ. വറുത്ത റവയിലും കുഴപ്പമില്ല, പച്ച അങ്ങനെ തന്നെ മേടിക്കുന്ന റവയിലും കുഴപ്പമില്ല. ഇതുപോലെ തന്നെ 3 ടേബിൾ സ്പൂണിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത്, റവയാകുമ്പോൾ ചിലപ്പോൾ വെള്ളം കുറച്ചും കൂടി കൂടുതൽ വേണ്ടി വരും, അത് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. അപ്പോൾ ഇത് അരി നമ്മൾ അരക്കണേന്ന് തന്നെയാകുമ്പോൾ ഈ ഒരു അളവിൽ എടുത്താൽ മതി. ഇതായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വെള്ളം വെച്ചൊന്ന് കട്ട് ചെയ്തിട്ട് വരുന്ന സമയത്ത് തീയൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് 1 മിനിറ്റ് ഒന്ന് വയ്ക്കണം. അപ്പോൾ ഇത് ശരിക്കും ഈ അരിയിടാത്ത അരികൾ നന്നായിട്ടൊന്ന് വേവണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് ഓഫ് ചെയ്തിട്ട് ഇതിനെ തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ തണുത്ത് വരുമ്പോൾ ഇതൊന്നും കൂടി കട്ട് ചെയ്തിട്ട് കിട്ടും നമുക്ക്. ഒരുപാട് ഇങ്ങനെ ഇളക്കാൻ പറ്റാത്ത രീതിയിലുള്ള കട്ടയാവരുത്. ഈ ഒരു പാകത്തിന് ഇതിനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അരക്കണ സമയത്ത് ഇത് തണുത്ത് ആവശ്യത്തിനുള്ള കട്ടിയിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിതിന് ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ അരി അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ബാക്കി അരിയും കൂടി ചേർത്തിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. ഇതാ അരിനെ ഞാൻ അരച്ചെടുത്തു. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായിട്ട് ഒട്ടും തരിയില്ലാണ്ട് അരക്കണേ. ഇതിലേക്ക് 1/2 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കുക. ഇതിന് വളരെ നാളികേരം വളരെ കുറവ് മതി. അപ്പോൾ 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇതിനെ ഒന്ന് അടിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ കപ്പി കാച്ചി വെച്ചിട്ടുണ്ടല്ലോ, അത് നല്ലോണം തണുത്തതിന് ശേഷം അതും കൂടിയും ചേർത്തടിക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ചേർക്കേണ്ട പൊടി എന്താണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ പൊൻകതിറിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. ആദ്യമൊക്കെ ഞാൻ ഡബിൾ ഹോൾസിൻ്റെ മേടിച്ചിരുന്നു. ഇപ്പോൾ ഇത് കിട്ടണമുണ്ട് പൊൻകതിർ മേടിച്ചു എന്നുള്ളൂ. പൊൻകതിറിൻ്റെ വട്ടയപ്പം പൊടി അല്ലെങ്കിൽ വെള്ളയപ്പം പൊടി എന്ന് പറഞ്ഞ് വരുന്നുണ്ടാവും. അപ്പോൾ അതിനകത്ത് ഇവർ വട്ടയപ്പം പൊടിയിലൊരു പാക്കറ്റ് ഉണ്ടാവും, അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇതുപോലുള്ള പൊടിയാണ് മേടിക്കുന്നത്. ഇപ്പോൾ ഒരു പാക്കറ്റ് മേടിച്ചത് മാക്സിമം 1 ഇയർ ആട്ടോ അതിൻ്റെ എക്സ്പയറി ഡേറ്റ്. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യേണ്ടി വരും. അതായത് 1 ഇയറും ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കണത്. 1 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എടുത്ത് കളഞ്ഞോളൂ. അപ്പോൾ ഇത് ഈ ഒരു പാക്കറ്റ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രാവശ്യം വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാനുള്ള പൊടി ഉണ്ടാകും. അപ്പോൾ ഇത് ഒന്നുകിൽ വട്ടയപ്പത്തിൻ്റെ പൊടി അല്ലെങ്കിൽ വെള്ളയപ്പത്തിൻ്റെ പൊടി, അത് പൊൻകതിറിൻ്റെയോ ഡബിൾ ഹോൾസിൻ്റെയോ മേടിക്കുക. ഇതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണാണ് ഞാനിപ്പോൾ ഈ ഒരു മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ 3 ടേബിൾ സ്പൂൺ കുറുക്കാൻ വേണ്ടിയിട്ട് എടുത്തു. ഇനി ബാക്കിയുള്ളതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഈ പൊൻകതിറിൻ്റെ വട്ടയപ്പ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് കപ്പി ചേർക്കാം. അപ്പോൾ നമ്മുടെ കപ്പി കാച്ചി വെച്ചത് അതുപോലെ നല്ല കട്ടയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെയും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഒരുപാട് ചൂടിൽ ചേർക്കരുത് കേട്ടോ. ചെറിയ ചൂടുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ നല്ല ചൂടിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മാവ് പൊന്തി വരാനായിട്ട് ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് ഇതിനെ ഒന്ന് വെള്ളത്തിലിറക്കി വെച്ചോ ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചോ ഒന്ന് തണുത്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മതി. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്.
2 teaspoons, 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 2
കാര്യമെന്ന് വെച്ചാൽ ഓരോരുത്തരും എടുക്കണ എന്താ പറയുക, അരിയുടെയൊക്കെ ടെക്സ്ചറിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. പല ടൈപ്പ് അരികളായിരിക്കും എടുക്കുക. അപ്പോൾ നമ്മളൊരു വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞ് ചിലപ്പോൾ അത്രയും വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം കൂടിപ്പോകും, അല്ലെങ്കിൽ കുറഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ഇല്ല, പക്ഷെ കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ഈ അപ്പത്തിന് കലക്കി വയ്ക്കുമ്പോൾ, വെള്ളയപ്പത്തിനോ പാലപ്പത്തിനോ കലക്കി വയ്ക്കുമ്പോൾ ഒരു ദോശമാവിൻ്റെ അയവയിൽ കലക്കി വയ്ക്കുക. വട്ടയപ്പത്തിനാണ് കലക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇഡലി മാവിനെക്കാട്ടിലും കുറച്ചും കൂടി താഴെ നിൽക്കുന്ന രീതിയിൽ കലക്കി വയ്ക്കുക. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് സാധാരണ ഒരു 6 to 8 hours വയ്ക്കണം. പക്ഷെ നല്ല ചൂടുള്ള ക്ലൈമറ്റാണെങ്കിൽ അത്രയൊന്നും വേണ്ടി വരില്ല. പിന്നെ ഈ മാവ് ഇങ്ങനെ ഒരുപാട് നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന പോലെ പുളിച്ച് ഇതായി വരില്ല. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലും പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് മാവിനെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് പിന്നെ എടുത്ത് അപ്പം ഉണ്ടാക്കിയാലും അതേ ടെക്സ്ചറിൽ തന്നെ കിട്ടും. പക്ഷേ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് അപ്പം ഉണ്ടാക്കരുത്. അതിനൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം പുറത്ത് ടെമ്പറേച്ചറിൽ വയ്ക്കണം. ഒരു 1/2 hour വയ്ക്കണം. അപ്പോൾ ആ മാവ് ഒന്നും കൂടി ഫെർമെൻ്റ് ആയിട്ട് വരികയും ചെയ്യും. അതുപോലെ തന്നെ ടെക്സ്ചറിൽ നമുക്ക് അപ്പം ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. ഈസ്റ്റിനെക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടിയും അപ്പം നല്ല ഭംഗിയായിട്ട് വരുന്നത് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഞാൻ ഇതിനൊന്ന് മിക്സ് ചെയ്ത് വെക്കട്ടെ. ആയതിന് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെള്ളം പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അതിന് മുന്നേ വെള്ളം കോരി ഒഴിക്കരുത്. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നമ്മുടെ അപ്പം ശരിയായി വരില്ല. അപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട്, കറക്റ്റായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് വെള്ളമൊന്നും ഒഴിക്കണില്ല. പിന്നെ നമുക്കിത് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ ഇത് 6 hours കൊണ്ട് നമ്മുടെ മാവ് നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിനകത്ത് ഉപ്പോ മധുരം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് 1/2 hours കൂടി വെച്ചാൽ മതി. അപ്പോൾ അത് പിന്നെയും ഇതുപോലെ ഫെർമെൻ്റ് ആയിട്ട് മുകളിലേക്ക് വരും. അപ്പോൾ ഞാൻ 1/2 hours മുന്നേ ഇതിനെടുത്തിട്ട് കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഇത് ഇത്രയും മുകളിലേക്ക് പൊന്തി വന്നേക്കുന്നത്. ഇനി നമുക്ക് ഈ മാവിൽ നിന്ന് കുറേശ്ശെടുത്തിട്ട് അപ്പം ഉണ്ടാക്കിയെടുക്കാം.